ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴി വളർത്തലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിയുടെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടയും അതേപോലെ കോഴിയിറച്ചിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ പച്ചക്കറി കൃഷിയുടെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 10 കോഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള മുട്ടയുടെ കാര്യങ്ങൾ നമുക്ക് നടക്കും. അപ്പോൾ മുട്ട പോലും നമുക്ക് വിശ്വസിച്ച് കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മുട്ട പോലും നമുക്ക് നല്ല രീതിയിൽ വാങ്ങിച്ച് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല, അതിലും മായമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യമുള്ള മുട്ടയും ഇറച്ചി കോഴിയിറച്ചിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിത് ചെയ്യാനും പറ്റും. അപ്പോൾ ഒത്തിരി ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോഴിത്തീറ്റ തന്നെ വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് കോഴിക്കൃഷി ചെയ്യാനായിട്ട് ഒരിക്കലും മുതലാവുന്ന കാര്യമല്ല. അപ്പോൾ കോഴിത്തീറ്റ വാങ്ങിക്കണ്ടെന്നല്ല, കുറച്ച് തീറ്റ വാങ്ങിക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള അരിയോ ഗോതമ്പോ ചോറോ ഒക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോഴിത്തീറ്റയുടെ ഒപ്പം മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു വിട്ടല്ലോ. ഞാനിപ്പോൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ കോഴീനെ പിടിച്ചിടുന്ന കോഴി കയറി രാത്രി ഇരിക്കുന്ന കൂടിതാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കൂട് രാത്രിയിൽ ഇവരിതിലോട്ട് കയറിപ്പോക്കോളും. അപ്പോൾ അത് കയറാനായിട്ട് നമ്മളിതുപോലെ കണ്ടോ, ഇതേപോലെ കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അവരതിക്കടെ കയറിപ്പോക്കോളും. പകൽ നമ്മൾ ഈ കൂട് തുറന്നിട്ട് കഴിഞ്ഞാൽ ഞാനിതിന് ചുറ്റും ഇത് കണ്ടോ ചെറിയ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പി കുത്തിയിട്ട് അതിനെ കെട്ടി വെച്ചേക്കാണ്. അല്ലെങ്കിൽ ഇത് അഴിച്ചു വിട്ടാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നട്ടേക്കുന്ന പച്ചക്കറി അല്ലെങ്കിൽ ചെടികളൊക്കെ ഇവർ കുത്തി തിന്നും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നെറ്റ് ചുറ്റും കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വളർത്താൻ നമ്മൾ ഏത് കൂട്ടിലാണ് ഇടുന്നതെന്ന് വെച്ചാൽ ആ കൂട് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പച്ചിലകൾ ഇത് കണ്ടോ, ഞാൻ കുറച്ച് വാഴയുടെ ഇലകൾ നമ്മുടെ കുറ്റിലായ ചെറിയ വാഴക്കണ്ണുകളൊക്കെ ഉള്ള ചീത്തയായ വാഴക്കണ്ണുകളൊക്കെ വെട്ടി അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതൊക്കെ കൊത്തിപ്പറിച്ച് അതിൻ്റെ അകത്തേക്കടെ നടന്നോളും. കൂടിൻ്റെ അകത്ത് ഇതേപോലത്തെ കൂടിൻ്റെ അകത്ത് തന്നെ ഇട്ട് വളർത്തിക്കഴിഞ്ഞാൽ കോഴികൾ വലുതാവില്ല. അപ്പോൾ അതുങ്ങൾക്കൊന്ന് നടക്കാനും അങ്ങനെ കാലുകൊണ്ടൊക്കെ തിരഞ്ഞ് തിന്നാനും ഒക്കെ പാകത്തിന് നമ്മൾ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയൊക്കെ ഇവർ നശിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പുല്ലൊക്കെ രാവിലെ കുറച്ച് പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഉച്ച കഴിയുമ്പോഴും കുറച്ച് പുല്ല് വെട്ടിയിട്ട് കൊടുക്കും. പിന്നെ തീറ്റയും ഇതേപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. വെള്ളവും വെച്ച് കൊടുക്കും. വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ആ വെള്ളം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ അസുഖങ്ങളൊന്നും കോഴികൾക്ക് വരില്ല. പിന്നെ നമ്മൾ തീറ്റയെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോൾ അതിലോട്ട് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും അതേപോലെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി അരച്ചിട്ട് ആ തീറ്റയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഴികൾ ഇങ്ങനെ തൂങ്ങി നിന്ന് ചാകുന്ന അസുഖമുണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ പണ്ട് കോഴീനെ ഒത്തിരി വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല ടൈപ്പ് കോഴികളുണ്ടായിരുന്നു, നാടൻ കോഴികൾ, കഴുത്തിപ്പപ്പില്ലാത്ത കോഴികൾ, അങ്ങനെ ഒത്തിരി കോഴികളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ നോക്കാനായിട്ട് ആരും ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനെ ഞാൻ കോഴിക്കൃഷി ഉപേക്ഷിച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വീണ്ടും തുടങ്ങണത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള കോഴിമുട്ടയുടെ കാര്യങ്ങൾ അതേപോലെ കോഴി ഒത്തിരി കോഴി പൂവൻ കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത കോഴിക്കടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നന്നാക്കി തരും. നമുക്ക് കോഴിയൊക്കെ റെഡിയാക്കി തരും അവർ. നമ്മൾക്ക് അത്യാവശ്യം പൈസ കൊടുത്തു കഴിഞ്ഞാൽ 100-150 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് നന്നാക്കി തരും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കോഴിയിറച്ചിയും കോഴിമുട്ടയും നമുക്ക് വീട്ടിൽ തന്നെ ഒത്തിരി ചിലവൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് എന്ന് വെച്ചാൽ ഈ കോഴികളെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ മൃഗാശുപത്രി ഉണ്ടല്ലോ, മൃഗാശുപത്രിയിൽ 2 മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ 120 രൂപ വെച്ച് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ 10 കോഴികളെ വാങ്ങിച്ചാണ്. ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 മാസം പ്രായമായിട്ടുണ്ട് ഇവർക്ക്. ഒരു 3-4 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇവർ മുട്ടയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ വിരയുടെ മരുന്ന് നമ്മൾ കൊടുക്കണം. അതൊരു 1.5-2 മാസമൊക്കെ കൂടുമ്പോൾ ഇത്രയുള്ള കോഴികൾക്കൊക്കെ ഒരു 5 തുള്ളി വെച്ചിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പറഞ്ഞ് കോഴികളുടെ പ്രായം പറഞ്ഞ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ വിരയുടെ മരുന്നുകൾ കിട്ടും. അത് 5 തുള്ളി വെച്ചിട്ട് ഓരോന്ന് നമുക്ക് വായിലൊഴിച്ച് കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആ തീറ്റയുടെ ഒപ്പം ഇളക്കി വെച്ച് കൊടുത്താലും ഇവരുടെ വയറ്റിൽ ചെന്നോളും. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കോഴികളെയും പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഓരോ കോഴികളെയും പിടിച്ചിട്ട് അവരുടെ വാ തുറന്നിട്ട് 5 തുള്ളി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്.
വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ കൂട് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഇതേപോലത്തെ കണ്ടോ, ഇതിപ്പോൾ ചെറിയ നെറ്റുള്ള നമ്മുടെ ഒരു വിരലൊക്കെ കടന്നു പോകത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ നെറ്റ് ഉണ്ടാക്കിയേക്കണേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ പുഴയുടെ സൈഡായതുകൊണ്ട് പാമ്പൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയെന്ന് വെച്ചാൽ പൊക്കമുള്ള കാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഴജന്തുക്കളൊക്കെ കയറി വരാതിരിക്കാനും ഇതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ നെറ്റിട്ടിട്ട്. അപ്പോൾ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്രയും ചെറിയ നെറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് വലിയ നെറ്റൊക്കെ വെച്ചിട്ട് അടിച്ചു കൊടുത്താലും കോഴികളെ വളർത്താനായിട്ട് പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കല്ല് വെച്ച് പണിതാലും അങ്ങനെ പണിയാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും പണിയാം. അപ്പോൾ അങ്ങനെ പണിതാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൂട് മാറ്റി വെക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കൂടായിരിക്കണം. പിന്നെ ഇതിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിപ്പോൾ കോഴിക്ക് ഇറങ്ങാനുള്ള സൈഡാണ്, ഇറങ്ങാനും കയറാനുള്ള സൈഡാണ്. അപ്പോൾ അവർ ആവശ്യത്തിന് ഇറങ്ങി വന്നോളും, സന്ധ്യയാകുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറിക്കോളും, നമ്മൾ കൂട് അടച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു ദിവസമൊക്കെ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് തീറ്റ വെച്ച് കൊടുക്കണമല്ലോ. അതിനായിട്ട് ഇത് കണ്ടോ, ഈ കൂടിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു പാത്തി അയത്ത വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 20 കോഴിക്ക് ഈസി ആയിട്ട് നിൽക്കാൻ പറ്റും ഈ കൂട്ടിൽ. അപ്പോൾ ഞാൻ 10 എണ്ണത്തിനേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 10 എണ്ണത്തിനോടെ വാങ്ങിച്ചിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തീറ്റയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇത് കണ്ടോ, ഇതിനൊരു ഇവിടെ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിലൂടെ തല കടത്തിയിട്ട് ഇതിൻ്റെ അകത്ത് തീറ്റ തിന്നാനും പറ്റും. അകത്ത് കുറച്ച് വെള്ളവും വെച്ച് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 1-2 ദിവസം നമ്മൾ വീട്ടിലില്ല എന്ന് വെച്ചിട്ടും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ കൂട് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇത്രയും. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാബേജിൻ്റെ, ക്യാരറ്റിൻ്റെ, ബീറ്റ്റൂട്ടിൻ്റെ ഒക്കെ നമ്മൾ വേസ്റ്റ് കളയുമല്ലോ. അതേമാതിരി സവാളയുടെ അതിൻ്റെയൊക്കെ പുറം തോടുകളൊക്കെ ഇവർ കൊത്തി തിന്നോളും. പിന്നെ നമ്മൾ ഈ മുട്ടയുടെ തോടൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ മുട്ടയിടുന്ന സമയത്ത് ആ മുട്ടയൊക്കെ കൊത്തി കുടിക്കും. അപ്പോൾ അതിന് നമ്മൾ കാൽസ്യക്കുറവിന് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ തോടുണ്ടല്ലോ, കോഴിമുട്ടയുടെ തോട് കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചതിന് ശേഷം ആ തീറ്റയുടെ ഒപ്പം ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാൽസ്യക്കുറവ് ഉണ്ടാവില്ല എന്നാണ്. കോഴി തളർന്നു പോവുക അല്ലെങ്കിൽ തോൽമുട്ട കട്ടിയില്ലാത്ത മുട്ട ഇടുക അതൊക്കെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തീറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രായത്തിനും ഓരോ തീറ്റയുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ പൊടി സ്റ്റാർട്ടർ എന്നും പറഞ്ഞുകൊണ്ട് പൊടിയായിട്ടുള്ള തീറ്റയാണ് കിട്ടുക. പിന്നെ അതിൻ്റെ 2-3 ടൈപ്പ് തീറ്റകളുണ്ട്. ഗ്രോവർ ഉണ്ട്, ഫിനിഷർ ഉണ്ട്, പിന്നെ മുട്ടക്കോഴികൾക്ക് പ്രത്യേകിച്ച് തീറ്റയുണ്ട്. അപ്പോൾ അത് നമ്മൾ കോഴികളുടെ പ്രായം പറഞ്ഞ് തീറ്റ വാങ്ങിക്കുക ചെയ്യാം. അപ്പോൾ തീറ്റ വളരെ കുറച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇച്ചിരി തവിട്, അരിത്തവിട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അരിത്തവിട് വാങ്ങിക്കാൻ കിട്ടും, ചോളത്തവിട് വാങ്ങിക്കാൻ കിട്ടും, ഗോതമ്പ് തവിട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനൊക്കെ വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ബാക്കി ചോറ് കറികൾ എല്ലാം ഇവർ കഴിച്ചോളും. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി കുഴച്ചിട്ട് രാവിലെയും വൈകിട്ടും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. രാവിലെ ഒത്തിരി തീറ്റ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിന്ന് തീരില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പാത്രം എപ്പോഴും ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാ ദിവസവും നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്ത തീറ്റ നാളത്തേക്ക് ബാക്കി വെക്കാൻ പാകത്തിന് നമ്മൾ ഒട്ടും കുഴച്ച് വെക്കരുത്. അതിന് തീറ്റ വെള്ളത്തിൽ കുഴച്ച് വെക്കുമ്പോൾ അത് പൂപ്പൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നന്ന് തിന്നാൻ പാകത്തിന് മാത്രമേ ഞാൻ വെച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ പാത്രം എപ്പോഴും ക്ലീൻ ആയിരിക്കും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് പുതിയ തീറ്റ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ വെള്ളത്തിൽ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ട നമുക്ക് വീട്ടിൽ തന്നെ കോഴികളെ വളർത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അല്പം സമയവും സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടയും കോഴിയിറച്ചിയും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു. ഓക്കെ സാഹേ.